നമസ്കാരം. ഇന്ന് 2014 February 1 ശനിയാഴ്ച. അവിട്ട നക്ഷത്രം 8:49 വരെയുണ്ട്. പകൽ 10:24 വരെ. അതിനുശേഷം ചതയ നക്ഷത്രമാണ്. ശുഭകർമ്മങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം നല്ലതാണ്. എന്നാൽ ശനിയാഴ്ച ആയതുകൊണ്ട് ചില പരിമിതികളൊക്കെ ഉണ്ട് താനും. ഇന്ന് 1189 മകരമാസം 20 ദ്വിതീയ തിഥി 32:42 വരെയുണ്ട്. പ്രായണ ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ്. പകൽ 7:38 മുതൽ 9:22 വരെയുള്ള കുംഭം രാശി സമയത്ത് ലോഹത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും ഗൃഹ ആരംഭപ്രവേശങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. പകൽ 9:22 മുതൽ 11:04 വരെയുള്ള മീനം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത പ്രവൃത്തികൾക്കും ഗൃഹ ആരംഭപ്രവേശങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. ആധ്യാത്മിക ആത്മീയമായിട്ടുള്ള പ്രവൃത്തികൾക്കും തുടക്കം കുറിക്കാവുന്നതാണ്. പകൽ 12:54 മുതൽ 2:57 വരെയുള്ള ഇടവം രാശി സമയത്തും 2:57 മുതൽ 5 വരെയുള്ള മിഥുനം രാശി സമയത്തും ലോഹോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ആധ്യാത്മിക ആത്മീയമായിട്ടുള്ള പ്രവൃത്തികൾക്കും തുടക്കം കുറിക്കാവുന്നതാണ്. നാളെ 2 February ചതയ നക്ഷത്രം ഉദിച്ച് 2:30 വരെയുണ്ട്. പകൽ 7:52 വരെ. അതിനുശേഷം പൂരോരുട്ടാതി നക്ഷത്രമാണ്. ശുഭകർമ്മങ്ങൾക്ക് പൂരോരുട്ടാതി നക്ഷത്രം നന്നല്ലാത്തതാണ്. നാളെ പകൽ 7:52 വരെ ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ്. നാളെ പകൽ 6:52 മുതൽ 7:34 വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത പ്രവൃത്തികൾക്കും ആധ്യാത്മിക ആത്മീയമായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും അനുയോജ്യമാണ്. നാളെ പകൽ 7:34 മുതൽ 7:52 വരെയുള്ള 18 ആകെ വരുന്ന സമയത്ത് കുംഭം രാശിയാണ് വരിക. ആധ്യാത്മിക ആത്മീയമായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും പുണർവ്രതത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അരുതാത്തതാണ്. ഇന്നത്തെ ദിവസം വടക്കു പടിഞ്ഞാറേ വിദിക്കിലേക്കും നാളത്തെ ദിവസം കിഴക്കു ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയതും ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്. നമസ്കാരം. ഇത് കാണിപ്പയ്യൂർ അത് സിവില് എപ്പോഴും പ്രോഗ്രാം അതെ. പിന്നെ എനിക്കൊരു ജാതകത്ത് നോക്കണ്ടായിരുന്നു. ജനന വിവരങ്ങൾ പറഞ്ഞോളൂ. പേര് ഷീബ. ഓ, അവരുടെ പേര് മോഹൻകുമാർ. ആരെങ്കിലും 1900 ഒരാളുടെ വിവരം മാത്രം പറയാൻ ഈ പങ്ക്തിയിൽ ഉൾപ്പെടുത്താനേ സാധിക്കുള്ളൂ. ഒരാളുടെ വിവരം മാത്രം പറഞ്ഞോളൂ. ഇത്ര വർഷമായിട്ട് കുട്ടികളായില്ല, അതിനെ പറ്റി ഒന്നും അറിയാതെ കൊണ്ടാണ് രണ്ടുപേരുടെയും പേര് പറഞ്ഞു. എന്നാ പറയൂ, വേഗം പറയൂ. 1977 ജന്മസമയം പറയൂ. 3:45 PM എവിടെയാണ് ജന്മസ്ഥലം? ജന്മസ്ഥലം കണ്ണൂര്. ഇത് നിങ്ങളുടെയാണോ ഭർത്താവിന്റെയാണോ? ഇത് എന്റേത്. എന്റെ ഭർത്താവിന്റേത് ചിങ്ങമാസത്തില് മകീര നക്ഷത്രം. ഓ, 28/1976. ഒരു മിനിറ്റ്. നിങ്ങളുടെ ജാതകത്തില് ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള ജാതകമാണ്. നിങ്ങൾക്ക് കുറച്ച് ഗർഭാശയത്തിന് ചില ന്യൂനതകളൊക്കെ ഉണ്ട്. അപ്പോ ഗർഭം ധരിച്ചു കഴിഞ്ഞാലും എബോർഷൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ വിഷ്ണു ഭഗവാനും പരദേവതാ ഭഗവതിക്കും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം. ഇതില് കുറച്ച് ആയുർവേദ ചികിത്സയും പ്രകൃതി ചികിത്സ ഒക്കെ ചെയ്താൽ മതി, മാറ്റം വരുമല്ലോ. ആയുർവേദ ചികിത്സ ഒക്കെ നോക്കിയോ? ഇതില് കുറച്ച് ഗർഭാശയത്തിന് ചില ന്യൂനതകളും കുറച്ച് രണ്ടോൽപാദന കുറവൊക്കെ ഉണ്ട്. അതിന് ആയുർവേദ ചികിത്സകളെ കൊണ്ട് ദേഹത്തിലുള്ള ക്രമീകരണങ്ങളിലുള്ള അപാകതകളെ കൊണ്ടാണ് നിങ്ങൾക്ക് ഗർഭം ധരിക്കാതിരിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് ഭഗവതിക്കും വിഷ്ണു. തീർച്ചയായിട്ടും ഈ ജാതകത്തില് ഈ 2014 ഫെബ്രുവരി മുതൽ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഗർഭം ധരിക്കാനുള്ള യോഗമുണ്ട്. 2015 തീർച്ചയായിട്ടും സന്താന ഭാഗ്യം ഉണ്ടാകും. ഭർത്താവിന്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഒന്ന് പറയൂ. ഭർത്താവിന്റെ 1976 ജനന സമയം വെള്ളി പകൽ 12:57 സിംഹം മകീരം. അല്ല, ജനന കൊല്ലം മാസം ദിവസം പറയൂ. 20/8/1976 സമയം വെള്ളി പകൽ 12:57 കണ്ണൂർ ജില്ലയിൽ തന്നെയാണോ ജനനം? കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. ഇദ്ദേഹം മകൈര നക്ഷത്രം അല്ലേ? ആ, ഇദ്ദേഹത്തിന്റെ ജാതകത്തിലെ പ്രത്യേകിച്ച് ദോഷമൊന്നും അധികമായിട്ടുള്ള ദോഷമൊന്നുമില്ല. ഇദ്ദേഹത്തിന്റെ ജാതകത്തില് ശനിദശയാണ്. ഇപ്പോ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലൊക്കെ ചെറിയ ചെറിയൊരു വഴിത്തിരിവൊക്കെ ഈ 2 ഏപ്രിൽ കഴിഞ്ഞു കഴിഞ്ഞാലേ ജോലിയിലൊരു മാറ്റം കാണാനുണ്ട്. ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ ജോലിയിലെ ഒരു മാറ്റം കാണാനുണ്ട്. ഇദ്ദേഹത്തിന്റെ ജാതകത്തില് പ്രത്യേകിച്ച് ദോഷമൊന്നും കാണാനില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ നിങ്ങൾക്ക് തന്നെയല്ലേ ദോഷമുള്ളൂ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചികിത്സ രണ്ടുപേർക്കും കൂടി ചെയ്തോളൂ. ഇദ്ദേഹത്തിന്റെ ജാതകത്തിൽ പ്രത്യേകിച്ച് ദോഷമൊന്നും കാണാനില്ല. നിങ്ങൾക്കാണ് ദോഷം കാണുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഭഗവതിക്കും വിഷ്ണു ഭഗവാനും വഴിപാടുകളൊക്കെ നടത്തുക. ശിവനും അത് കേൾക്കൂ, ശിവന് നിത്യവും ജലധാരയും കതിറിപ്പട നിവേദ്യവും നടത്തുക. ഗുരുവായൂർ ശ്രീകൃഷ്ണാവതാരം കൃഷ്ണാട്ടംകളി നടത്താമെന്ന് നേർന്നോളൂ. എന്നാൽ 2014 ഗർഭം ധരിക്കും, 2015 സന്താന ഭാഗ്യം ഉണ്ടാകും കേട്ടോ. ശരി, ഓ ശരി. ഹലോ. ഹലോ, നമസ്കാരം. ആ, പറഞ്ഞോളൂ. ഹലോ, ഞാൻ മദ്രാസ് നിന്നാ വിളിക്കുന്നത്, ചെന്നൈ. ഓ, ആയിക്കോട്ടെ. നിങ്ങൾ ഫോണിൽ ശ്രദ്ധിക്കൂ, ഫോണിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ആ, പറഞ്ഞോളൂ. മകൾക്ക് വേണ്ടി. ആ, പറഞ്ഞോളൂ. മകൾ 2002 ഫെബ്രുവരി 1 2002 ഫെബ്രുവരി 1 സമയം പറഞ്ഞോളൂ. ഫെബ്രുവരി 18. നിങ്ങള് ഫോണിൽ വിളിക്കുമ്പോ ഫോണിൽ ശ്രദ്ധിക്കണേ, ഇല്ലാണ്ടെങ്ങനെയാ? ഫെബ്രുവരി 18, 2002 സമയം പറഞ്ഞോളൂ. 5:51 അശ്വതി നക്ഷത്രാണോ? അശ്വതി നക്ഷത്രം. ഈ കുട്ടിയുടെ പേരെന്താണ്? കുട്ടിയുടെ ജാതകത്തില് 3 വയസ്സുവരെ നല്ലോണം ബാലാരിഷ്ട ഉണ്ടായിരുന്നു. വേറൊരു പക്ഷപ്രകാരം 7 വയസ്സുവരെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതൊക്കെ കഴിഞ്ഞു. ഈശ്വരാധീനവും ഭാഗ്യമൊക്കെ ഉള്ള ജാതകമാണ്. വിദ്യാഭ്യാസത്തിന് ലേശം ഇരുന്ന് പഠിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ കുറച്ച് കുറയേ. അപ്പൊ അതുകൊണ്ട് ശാസ്താവിന് വിളക്കം മാല എന്ന വേദിയൊക്കെ നടത്തണം. അയ്യപ്പ സ്വാമിക്ക് മദ്രാസിലെ അടുത്ത, നിങ്ങളുടെ അടുത്തുള്ള ശാസ്താവിന്റെ അയ്യപ്പന്റെ അമ്പലം ഉണ്ടോ? അവിടെ വിളക്കനും മാലയ്ക്കും നിവേദ്യത്തിനും ഒക്കെ കൊടുത്തോളൂ. ഈ സാരസ്വതം നെയ്യ് വൈദ്യശാലകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കുക, അടുത്തുള്ള ക്ഷേത്രത്തിൽ ജപിക്കാൻ കൊടുക്കുക. അരിഷ്ടം പോരാ, നെയ്യ് മേടിച്ചിട്ട് സാരസ്വത നെയ്യ് വാങ്ങി സമീപത്തുള്ള ക്ഷേത്രത്തിൽ കൊടുത്ത് സരസ്വതി മന്ത്രം ജപിച്ചു തരാൻ പറയുക. അത് സ്ഥിരമായിട്ട് കാലത്ത് കുളിച്ച് ശുദ്ധമായിട്ട് ഒരു തുള്ളി വീതം ദിവസം കൊടുക്കൂ. നിങ്ങൾക്ക് മുടക്കമുള്ള കാലങ്ങളിലൊന്നും കൊടുക്കണ്ട. ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസമൊക്കെ നല്ല നല്ല വിദ്യാഭ്യാസം ഉണ്ടായിക്കോളും. കണക്കും സാമ്പത്തിക ശാസ്ത്രമൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാവും. ജോലി ചെയ്യാനും ജോലി ചെയ്തുകൊണ്ട് മേൽഗതി ഉണ്ടാവാനും അഭിവൃദ്ധിക്കൊക്കെ യോഗം ഉണ്ട് ജാതകത്തില്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊന്നും പേടിക്കണ്ട. വിദ്യാഭ്യാസ ഉദ്യോഗമൊക്കെ ഉണ്ടായിക്കോളൂ കേട്ടോ.
വിദ്യാഭ്യാസം ഉണ്ടാകും, ഞാനിതൊക്കെ പറഞ്ഞേ. ആ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട, ഫോൺ ചെയ്യുമ്പോൾ ഫോണിൽ ശ്രദ്ധിക്കുക. അതേപോലെ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് നിങ്ങളും സംസാരിക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ എന്താന്ന് കേൾക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഫോണിലെ ജനന വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊന്ന് ശബ്ദം കുറച്ചിങ്ങനെ ഇരിക്കുകയായിരിക്കും നന്നാവുക. എന്തായാലും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ശരി ശരി ശരി. ഫോൺ വിളിക്കുമ്പോൾ പരമാവധി ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുന്നത് നന്നായിരിക്കും. അഥവാ മൊബൈൽ ഫോണിൽ നിന്നും വിളിക്കുമ്പോൾ അതിൻ്റെ റേഞ്ച് ഉള്ള സ്ഥലത്തു നിന്നും വിളിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. വിളിക്കുന്ന സമയത്ത് ജനന ദിവസം, കൊല്ലം, മാസം, ദിവസം എന്നിവ വ്യക്തമായിട്ട് എഴുതി വെച്ചതിന് ശേഷം വിളിക്കുന്നത് ഗുണകരമായി തീരും. നമസ്കാരം. നമസ്കാരം, കണ്ടപ്പനാണ് വിളിക്കുന്നത്. ഓ പറഞ്ഞോളൂ. എന്റെ മകന്റെ കാര്യം അറിയാൻ വേണ്ടിയായിരുന്നു. മകന്റെ പേര് തനീഷ്. ഓ, നാളെ നാളെ അനിടം. ജനന വിവരങ്ങൾ 1988 ഒക്ടോബർ 14 11:30 1988 ഒക്ടോബർ 14 സമയം 11:30 രാത്രി. എവിടെ ജനനസ്ഥലം? ഇടുക്കി ജില്ല തന്നെയാണോ? ഇടുക്കി ജില്ല തന്നെ. അപ്പം ജോലിക്കാരിയും വിവാഹക്കാരും അറിയാൻ വേണ്ടിയാണ്. അനിടം നക്ഷത്രം അല്ലേ? അനിടം നക്ഷത്രം. ഞങ്ങളുടെ ജാതകത്തിൽ 7 വയസ്സ് വരെ ശനിദശ, 24 വയസ്സ് വരെ ബുധൻ, 31 വയസ്സ് വരെ കേതുദശയാണ്. ഈ 31 വയസ്സ് വരെയും പൊതുവെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ വിചാരിച്ച പോലെ നേട്ടം കുറയും. 31 വയസ്സ് വരെ പൊതുവെ തന്നെ തൊഴിൽ ലഭിക്കാനായിട്ട് വിഷ്ണു ഭഗവാനെ ഭജിക്കണം, വിഷ്ണു ക്ഷേത്രത്തിൽ വിളക്കുമാലയും നിവേദ്യമൊക്കെ നടത്തണം. തൊഴിൽ രംഗങ്ങളിൽ ഓരോ പുരോഗതിയും കൈവന്നു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ കെടാവിളക്കോ ചുറ്റുവിളക്കോ ഒക്കെ നടത്തും വേണം. എന്നാൽ ഈ വരുന്ന ജൂലൈ 21-ാം തീയതിക്ക് ശേഷം ഈ കേതുദശയിലെ സൂര്യൻ്റെ അപഹാരകാലത്ത് ചെറിയ ജോലി കിട്ടും. ഈ ജൂലൈ മാസം 21-ാം തീയതി 2014 ജൂലൈ 21 കഴിഞ്ഞാൽ ചെറിയൊരു ജോലി കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, 31 വയസ്സ് വരെയും അംഗീകാരമോ സ്ഥാനമാനങ്ങളോ ആനുകൂല്യങ്ങളോ കുറയും. അപ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ബിസിനസ്സിലൊന്നും ഇറങ്ങി പുറപ്പെടരുത്. കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, കൂട്ടുകാരുമായി കച്ചവടം നടത്തുക, ഇങ്ങനെയുള്ളതൊന്നും പാടില്ല. ഒരു പക്ഷേ വിദേശത്തേക്കൊക്കെ ശ്രമിക്കുന്നുണ്ടോ? എന്നാൽ ഈ ജൂലൈ 21-ാം തീയതി കഴിഞ്ഞാൽ ഒരു പരിധിയിലധികം ഏജന്റിന് പണം കൊടുത്തും കൊണ്ടുള്ള പ്രവർത്തന മേഖലകളൊന്നും ഈ ജൂലൈ 21 വരെ വേണ്ട. ജൂലൈ 21 കഴിഞ്ഞാൽ സ്വാഭാവിക നിലയിലുള്ള ഇൻ്റർവ്യൂവിലൊക്കെ വിജയിക്കും, ഉദ്യോഗം ലഭിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, 31 വയസ്സ് വരെയും വിദേശത്തേക്ക് നമ്മൾ പോകുന്നതിൻ്റെ ഒരു പ്രയോജനം, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ കിട്ടുന്നതിനേക്കാൾ ഒരു 10 റുപ്യ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുറപ്പെടുക. പക്ഷേ ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് പകുതിയെ കിട്ടുള്ളൂ, ആഗ്രഹിക്കുന്നതിൻ്റെ പകുതിയൊക്കെ ഏത് ദിശയിൽ കിട്ടുള്ളൂ. 10 റുപ്യ ഉദ്ദേശിച്ചാൽ 5 റുപ്യയെ ലഭിക്കുള്ളൂ. അപ്പോൾ അത് അയാളോട് പറയണം, കൂടുതൽ പ്രയത്നം വേണ്ടി വരും, അധ്വാനഭാരം വർദ്ധിക്കും, ചുമതലകൾ വർദ്ധിക്കും, അതൊക്കെ സഹിച്ചും കൊണ്ടും ക്ഷമിച്ചും കൊണ്ടും അവിടെ ജോലി ചെയ്യാൻ പറയണം. എന്നാൽ 31 വയസ്സ് കഴിഞ്ഞാൽ ക്രമാനുഗതമായ നല്ല വളർച്ചയും നല്ല പുരോഗതിയും സമ്പാദ്യമൊക്കെ ഉണ്ടായിരിക്കും. വിവാഹത്തിന് 28 വയസ്സ്, 29 വയസ്സ് കാലങ്ങളിലൊക്കെ വിവാഹമൊക്കെ നടക്കും, അതിനൊന്നും ദോഷമൊന്നുമില്ല. 2016 ഡിസംബർ കഴിഞ്ഞാൽ ശരിക്കും വിവാഹം നടക്കും. ആ സമയത്ത് 2016 ഡിസംബർ കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ് ഒരു കൊല്ലമുള്ളത്. അതാണ് 28 വയസ്സ് എന്ന് പറയാൻ കാരണം. ശരി എന്നാൽ. ഓ, കത്തുകൾ എഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്ക് മാത്രമായിട്ട് എഴുതുന്നത് നന്നായിരിക്കും. ബിജു എന്ന വ്യക്തി സുൽത്താൻ ബത്തേരിയിൽ നിന്നും കത്ത് എഴുതിയിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലെ അവസ്ഥാവിശേഷങ്ങളും ഗവൺമെൻറ്റിൽ ജോലി ലഭിക്കുമോ, വിവാഹം
ഏത് കാലയളവിലുണ്ടാകും എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. 1989 മെയ് 29 6:20 വൈകുന്നേരം ജനിച്ച ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ പൂരോരുട്ടാതി നക്ഷത്രമാണ്. 1 വയസ്സുവരെ വ്യാഴം, 20 വയസ്സുവരെ ശനി, 37 വയസ്സുവരെ ബുധൻ, 44 വയസ്സുവരെ കേതു, 64 വയസ്സുവരെ ശുക്രൻ, 70 വയസ്സുവരെ സൂര്യൻ, 80 വയസ്സുവരെ ചന്ദ്രദശ അനുഭവിക്കുവാനുള്ള യോഗമുണ്ട്. വിദ്യാഭ്യാസ വിഷയത്തിൽ 2 ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് സ്വല്പം ഉദാസീന മനോഭാവം ഉണ്ടാകുവാനിടയുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിലേക്കായിട്ട് ശാസ്താവിനെ ഭജിക്കണം എന്ന് പറയുന്നു. 2 പറയാനുള്ളത്, ഇതിൽ ഈ കണക്ക്, വ്യാപാരം, വ്യവസായം എന്നീ മേഖലകളോടൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാകുവാനും ജോലി നേടുവാനും യോഗമുണ്ട്. എന്നാൽ 37 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള കാലയളവിൽ തൊഴിൽ മേഖലകളിൽ അകാരണ തടസ്സങ്ങളെല്ലാം കേതുദശയിലുണ്ടാകും. വളരെ ശ്രദ്ധിക്കണം. 2 പറയുവാനുള്ളത്, കേമദ്രുമ യോഗമുള്ളതുകൊണ്ട് പണം കടം കൊടുത്തും കൊണ്ടോ ജാമ്യം നിന്നും കൊണ്ടോ കൂട്ടുകച്ചവടം നടത്തി കൊണ്ടോ ഒരു പ്രവൃത്തിയിലും ഏർപ്പെടരുത്. 2 പറയാനുള്ളത്, 2 ശനി നിൽക്കുന്നത് വളരെ മോശമാണ്. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ അനിഷ്ടാവസ്ഥകളുണ്ടാകും. പ്രത്യേകിച്ച് ധനദുർവിനിയോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മദ്യപാനാസക്തി അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ മുതലായവയൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നിർബന്ധമായും ആത്മനിയന്ത്രണത്തോടുകൂടി പിന്മാറണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മഹാലക്ഷ്മിയെ നിന്ദിക്കുകയാണ് ചെയ്യുക. ഈ വ്യക്തിയുടെ ജാതകത്തിൽ തൊഴിൽ ചെയ്തുകൊണ്ട് സമ്പാദിക്കാനും പ്രവൃത്തി ചെയ്തുകൊണ്ട് സമ്പാദ്യം ഉണ്ടാകുമെങ്കിലും ഈ പണത്തിനെ നിന്ദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണം മഹാലക്ഷ്മി ആ വഴിക്ക് വരികയേയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ക്ഷിപ്രമായിട്ടുള്ള ഒരു ആനന്ദം എന്നല്ലാതെ അതിൽ കവിഞ്ഞ് ഒരു ശാശ്വതമായിട്ടുള്ള ആനന്ദത്തിനുള്ള ഒരു വഴിയല്ലാത്തതുകൊണ്ട് ഈ വക മേഖലകളിൽ നിന്നും നിർബന്ധമായും ആത്മനിയന്ത്രണത്തോടുകൂടി പിന്മാറേണ്ടതാണ് എന്ന് പറയുന്നു. പലപ്പോഴും ഈ ജാതകങ്ങളിൽ 2 ശനിയുണ്ടെങ്കിൽ ദുർവിനിയോഗം ചെയ്യുന്നതായിട്ട് ജാതകത്തിൽ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ ഇതിന് കാരണം. അപ്പോൾ സമ്പത്തിനെ മാനിക്കുക, സമ്പത്തിനെ ബഹുമാനിക്കുക, ആദരിക്കുക, സമ്പത്ത് നിലനിൽക്കും, നിലനിൽക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരും എന്നുകൂടി പറയുന്നു. വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ 7 നിൽക്കുന്നത് സ്വല്പം ദോഷത്തെ ചെയ്യും. 1 ജാതകമേ സ്വീകരിക്കാവൂ. ആദ്യം പറഞ്ഞു ഗവൺമെൻറ് ജോലിക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചതിൽ, ഈ വരുന്ന 1 ആഗസ്റ്റ് മുതൽ 1 ഗവൺമെൻറ് ജോലിക്കൊക്കെ യോഗം കാണുന്നുണ്ട്. 26.5 വയസ്സ് മുതൽ 28.5 വയസ്സിൻ്റെ 2 അനുകൂലമാകും വിധത്തിൽ വിവാഹത്തിനും സാധ്യതയുണ്ട് എന്നുകൂടി പറയുന്നു. കത്തുകൾ എഴുതേണ്ട വിലാസം: നാളെ ഇതേ സമയത്ത് 1 നക്ഷത്ര ഫലങ്ങളുമായി കാണാം. നമസ്കാരം.